അസ്സാമലൈക്കും വർഹമത്തുള്ള ബിസ്മില്ല വലഹമദല്ലാ വസലാത്ത് വസ്സല വായലൂലില്ല പ്രിയമുള്ളവരെ ലോക്ക്ഡൗൺ ഒന്നുകൂടി നീട്ടിയിരിക്കുകയാണ് റമദാനിൻ്റെ ആദ്യ ഭാഗത്തിൽ പള്ളിയിലുള്ള ജമാഅത്തായുള്ള നിസ്കാരം തറാവിയ സാമൂഹികമായ മറ്റ് അമലുകൾ നടക്കുകയില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു അത് കഴിഞ്ഞാലും റമദാനിൻ്റെ മറ്റു ദിവസങ്ങളിൽ സാധിക്കുമോ സൗകര്യപ്പെടുമോ എന്നുള്ളത് സംശയമാണ് ഈ ഒരു സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മൂന്ന് വെള്ളിയാഴ്ചകൾ നമുക്ക് ജുമായില്ലാതെ കഴിഞ്ഞുപോയി ഈ സമയങ്ങളിലൊക്കെയും നമ്മളിൽ അധിക പേരും നാട്ടിൽ ജുമാ നടക്കാത്തതിൻ്റെ പേരിൽ ജമാഅത്ത് നടക്കാത്തതിൻ്റെ പേരിൽ കാവിയുടെ സമീപത്ത് തവാഫ് നടക്കാത്തതിൻ്റെ പേരിൽ വലിയ ഗൗരവത്തോടു കൂടി പർവ്വതീകരിച്ചു കൊണ്ട് ചർച്ച ചെയ്യുന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു ഈ ചർച്ചകൾ മുഴുവനും നേരം പോക്കിന് വേണ്ടി അഥവാ ഒന്ന് സംസാരിക്കണ്ടേ എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഞാനും ഒരു മതബോധമുള്ളവനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്നല്ലാതെ മറ്റൊരു ഉദ്ദേശവും അതിലില്ല എന്നുള്ളത് സത്യമാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ രീതിയിലുള്ള ചർച്ചകളും സംസാരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമായി യോജിക്കാത്തതായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ ആ ദിവസത്തിൻ്റെ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ കുളിച്ചു ബഹുറിൻ്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഉപ ചെയ്തു ഒരു പായ വിരിച്ചു അതിലിരുന്ന് ഒരു സൂറത്തുൽ സൂറത്തുൽക്കഹ് പാരായണം ചെയ്തു കഴിയുന്നത്ര സലാത്ത് ചൊല്ലി ശേഷം ലുഹ്റിൻ്റെ സമയമായി കഴിഞ്ഞാൽ രണ്ടരക്കായത്ത് ബുഹ്റിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ നാലരക്കായത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു അതിനുശേഷം സാധിക്കുമെങ്കിൽ ജമാഅത്തായി അല്ലെങ്കിൽ ഒറ്റക്ക് ബുഹിർ നിസ്കാരം നിർവഹിച്ചു ദിഖറുകൾ തസ്ബീഹുകൾ ദ്വകളൊക്കെ കഴിഞ്ഞു നമ്മൾ പള്ളിയിൽ പതിവായി ചെല്ലാറുള്ളതുപോലെ ചെയ്യാറുള്ളതുപോലെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഹ്ലാസ് കുൽ ആവുദ്റബുൽ ഫലക്ക് കുൽ ആവുദ്റബിന്നാസ് പാരായണം ചെയ്തു ചെയ്തു ശേഷം രണ്ടോ നാലോ റക്കായത്ത് റവാത്തിബ് നിസ്കാരം നിർവഹിച്ചു പിരിഞ്ഞ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട് ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ചർച്ചകൾ എത്ര നിലവാരമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് പുറമെ വെള്ളിയാഴ്ചയുടെ ജുമഅ കർമ്മം അത് ഫർ ഐനാണ് എല്ലാവരും നിർവഹിക്കൽ കടമയുള്ളതാണ് ഹജ്ജ് കർമ്മം ഫർൽ ഐനാണ് എല്ലാ മിന്നിക്കും നിർബന്ധമുള്ളതാണ് പക്ഷേ ഈ രണ്ട് കർമ്മങ്ങളും നിബന്ധനകൾ യോജിച്ച് വന്നാൽ നിർബന്ധമാകുന്ന കാര്യങ്ങളാണ് ഹജ്ജ് സാമ്പത്തികമായി ആരോഗ്യപരമായി യാത്രാപരമായി മൂന്ന് നിബന്ധനകൾ ശരിപ്പെട്ട് ഒത്തു വന്നാൽ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് ഈ നിബന്ധനകൾ ഒത്തു വരാത്ത ഹജ്ജ് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ കുറ്റക്കാരനല്ല അതേപ്രകാരം ജുമഅക്ക് ആവശ്യമായ ആളുകൾ ഒരുമിച്ച് കൂടാൻ സൗകര്യപ്പെടുമ്പോഴാണ് ജുമഅ നിർബന്ധമാകുന്നത് ഒരു വിധത്തിലും ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ സൗകര്യപ്പെടാത്തതിൻ്റെ കാരണത്താൽ ഒരാൾ ജുമ നിർവഹിച്ചില്ല എന്നതിൻ്റെ പേരിൽ അദ്ദേഹവും കുറ്റക്കാരനാകുന്നതല്ല ദോഷിയാകുന്നതല്ല ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം നാട്ടിൽ ജുമ നടക്കാത്തതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു ദോഷമാണ് ഒരാളുടെ വ്യക്തിജീവിതത്തിൽ ഒരു വക്കത്ത് നിസ്കാരം ഖളാ ആവുക എന്നുള്ളത് ഒരു വക്കത്ത് നിസ്കാരം ഖളാ ആക്കൽ അത്ര വലിയ ദോഷമാണ് കുറ്റമാണ് ഗൗരവമേറിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വക്കത്ത് നിസ്കാരം ഒഴിവാക്കൽ ഇത്ര വലിയ കുറ്റകരമാണെങ്കിൽ ഭാഗികമായി നിസ്കരിക്കുന്നവൻ ചില നിസ്കാരങ്ങൾ നിസ്കരിക്കുകയും ചിലത് ഒഴിവാക്കുകയും ചെയ്യുന്നവൻ അല്ലെങ്കിൽ തീരെ നിസ്കരിക്കാത്തവൻ അവൻ്റെ കാര്യം നമ്മൾ പറയേണ്ടതുണ്ടോ എത്ര വലിയ ഗൗരവമുള്ള കുറ്റങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ജുമാ നടന്നില്ല എന്നതിൻ്റെ പേരിൽ വലിയ ചർച്ചകൾ ചെയ്തിരുന്നു എങ്കിൽ ഇത്തരം ആളുകൾ അവരെ സ്വന്തം കാര്യത്തിൽ എത്രമാത്രം ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക അതുപോലെ നമുക്കിനി വരാൻ പോകുന്നത് റമദാം മാസമാണ് പള്ളികളിൽ അബാധത്ത് കൊണ്ട് സജീവമാകാൻ നമുക്ക് സാധ്യമല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തെ നമുക്ക് സതുപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല അള്ളാഹു സുബഹാനഹു താര മൊമ്മിനായ മനുഷ്യനിക്ക് ഒരു നന്മയായിട്ട് ഗുണകരമായിട്ടാകാം ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത് ഇങ്ങനൊരു ലോക്ക്ഡൗൺ സാഹചര്യമുണ്ടാക്കിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതിന് പുറമെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും ഹൈറാണ് അവനിക്ക് എന്നാണ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഒരു ഹരീഫിൽ കാണാം അജബല്ലി അംരിൽ മിനി ഇന്ന അമ്രഹു كله له خير وليس ذلك لأحد إلا للمؤمن إن أصابته سراء فسكر فكان خير الله وإن أصابته ضراء فصبر فكان خير الله والمؤمن المؤمنين يتدرب يندت أن سبب يشاع بال سندوشة <سؤال> غير مايا دوكا وناعم دوككة غير അനുഗ്രഹം ചൊരിക്കപ്പെട്ടാലും വിപത്ത് വന്നാലും എന്ത് തന്നെയായാലും അവനിക്കത് ഗുണമാണ് ലാഭകരമാണ് ഈ ഒരു അവസ്ഥ എന്ത് സംഭവിച്ചാലും ലാഭകരം ആവുക എന്നുള്ളത് മിന്നിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റാർക്കും കിട്ടുന്ന ആനുകൂല്യമല്ല അത് സന്തോഷം വന്നാൽ അവൻ അതിൻ്റെ പേരിൽ പേരുള്ളാഹുവിനെ സ്തുതിക്കും അതവനക്ക് ഗുണമാണ് ദുഃഖം വന്നാൽ അവൻ അതിനെ ക്ഷമിക്കും അതും അവനക്ക് ഗുണമാണ് സുവാഹു അലഹി വസല് മതങ്ങൾ പറഞ്ഞു തരുന്നു അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടം ലോക്ക്ഡൗൺ സാഹചര്യം ചെ ചിലപ്പോൾ നമുക്കത് ഗുണകരമായിരിക്കാം അതിനെ നമ്മൾ സദുപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറാകണം മലാനിൻ്റെ സമയങ്ങളിൽ നമുക്ക് വളരെ സൗകര്യമാണ് അള്ളാഹു സുബഹാനുഭൂത്താല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളുടെ കൂട്ടത്തിൽ നന്മ പ്രവർത്തിക്കുന്നവർ സൽക്കർമ്മം കൂടുതൽ ചെയ്യുന്നവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വിവാദത്ത് ചെയ്യുന്നവർ ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു സമയം ഒരു അവസരം ഉണ്ടാക്കിയതാകാം നിങ്ങൾ നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം അതിനു മുമ്പൊക്കെ പള്ളികളിൽ വന്നു സജീവമായി ഇബാദത്ത് ചെയ്യുകയും ജമാത്തിൽ സംബന്ധിക്കുകയും തറാവീഹ് നിർവഹിക്കുകയും മറ്റ് ഖുർആൻ പാരായണങ്ങൾ പോലെ എല്ലാ അമലുകളും കഴിവിൻ്റെ പരമാവധി ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബഹാന കോറ്റാല അധ്വാനം കുറച്ചു കൊണ്ട് ഇപ്രാവശ്യം അതേ പ്രതിഫലം നൽകുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പള്ളിയിൽ പോയവർക്ക് പ്രാവശ്യം പള്ളിയിൽ പോകാതെ തന്നെ വീട്ടിൽ അവർ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചു നിസ്കാരങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം പ്രതിഫലമുള്ള നൽകുന്നു അതേപ്രകാരം അമരുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർ സൽക്കർമ്മം ചെയ്യാൻ ആഗ്രഹമുള്ളവർ പല തിരക്കുകളിലും പല കാര്യങ്ങളിലും ഏർപ്പെടുന്ന കാരണത്താൽ അവർക്ക് സൗകര്യപ്പെടാറില്ല ആഗ്രഹം കൂടുതലുണ്ട് പക്ഷേ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർക്കും ഇപ്രാവശ്യം സൗകര്യമാണ് നല്ല നിരക്ക് യാതൊരു തിരക്കില്ല ബിസിയില്ല എല്ലാം ഒഴിഞ്ഞ് ഫ്രീ ആയിട്ട് നിൽക്കുന്നവരാണ് നല്ല നിരക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ സാമ്പത്തികമായി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ചുറ്റുപാടുകളൊക്കെ കുറച്ച് പ്രയാസമാകുമെങ്കിലും നമുക്ക് വലിയ ഒരു ഒഴിവ് സമയമാണ് റമദാനിൽ നല്ല നിരക്ക് അത് ഉപയോഗപ്പെടുത്താം കൃത്യമായുള്ള നിസ്കാരം അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് ജമാഅത്തായി തറാവീഹ് നിസ്കാരം അതുപോലെ ഖുർആൻ പാരായണം ഒഴിവ് സമയത്തോടൊഴിവ് സമയം ധാരാളം ഖത്തം തീർക്കാൻ കഴിയും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുക റബ്ബ് നമ്മൾ അനുഗ്രഹിക്കും അവൻ നമുക്ക് ഒരു ദുഃഖത്തിൻ്റെ പിന്നിൽ ധാരാളം സന്തോഷം നൽകും അള്ളാഹുത്തൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരും അടുത്ത കാലങ്ങളിൽ നമുക്ക് അള്ളാഹുദ് ഇജ്ജത്ത് വർദ്ധിപ്പിച്ചു തരും അള്ളാഹു നമ്മുടെ ആകൾ കബൂൽ ചെയ്യട്ടെ അസ്സാമലൈക്കും വർഹമത്